ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി സർക്കാരിനെ വെട്ടിലാക്കിയതായി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വിധി നടപ്പിലാക്കണമെന്ന് ക്രൈസ്തവ വിഭാഗങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ വിധിക്കെതിരെ അപ്പീൽ പോകണമെന്ന നിലപാടിലാണ് മുസ്ലിം സംഘടനകൾ. ഈ സാഹചര്യത്തിൽ മതസ്പർദ്ധ വളരാത്ത വിധത്തിൽ വിഷയം മുഖ്യമന്ത്രി എങ്ങനെ പരിഹരിക്കുമെന്ന ആകാംക്ഷയിലാണ് നിയമവൃത്തങ്ങൾ നിലനിൽക്കുന്നത്. പ്രശ്നപരിഹാരത്തിനുള്ള ആദ്യ ശ്രമമെന്ന നിലയിൽ സർവകക്ഷി യോഗം വിളിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 യോഗം. കോവിഡ് പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം ചേരുക. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ജനസംഖ്യ ആനുപാതികമായി വിതരണം ചെയ്യണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. മുസ്ലിം ജനവിഭാഗത്തിന് 80% മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് 20% നിശ്ചയിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് റദ്ദാക്കിയത്. വിധിയെ അനുകൂലിച്ചും വിധിക്കെതിരെയും നിരവധി പേരാണ് രംഗത്ത് വന്നത്. ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ വിധിയെ അനുകൂലിച്ചപ്പോൾ വിധിക്കെതിരെ അപ്പീൽ പോകണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം സംഘടനാ നേതാക്കൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രശ്നം പരിഹരിക്കുന്നതിന് വിവിധ വഴികളാണ് സർക്കാർ തേടുന്നത്. ക്രൈസ്തവ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി സ്കോളർഷിപ്പ് പദ്ധതി ആവിഷ്കരിക്കാമെന്ന നിർദ്ദേശമാണ് സർക്കാരിന് മുന്നിലുള്ളത്. ഇങ്ങനെ വന്നാൽ രണ്ടു കൂട്ടരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ സർക്കാരിന് സാധിക്കുകയും ചെയ്യും. വിധിക്കെതിരെ അപ്പീൽ പോകുന്നത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന അഭിപ്രായം നിയമവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അത് ക്രൈസ്തവ വിഭാഗത്തിന്റെ എതിർപ്പിന് ഇടയാക്കും. ഉത്തരവ് കോടതി റദ്ദാക്കിയതിനാൽ പുതിയ പദ്ധതി പ്രഖ്യാപിക്കും വരെ ആനുകൂല്യം വിതരണം ചെയ്യാനും ആകില്ല. മുസ്ലിം വിഭാഗത്തിന് വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ പാലൊളി കമ്മിറ്റിയുടെ ശുപാർശയിൽ 2008 ഈ സ്കോളർഷിപ്പ് പദ്ധതി കൊണ്ടുവന്നത്. 2011 ഫെബ്രുവരിയിലാണ് ഇതിൽ 20% ക്രൈസ്തവ വിഭാഗങ്ങൾ കൂടി നീക്കിവച്ചത്. ഇതാണിപ്പോൾ കുഴപ്പത്തിൽ ആയിരിക്കുന്നത്.